നമസ്കാരം വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം വൺ ഡേ വൺ ശ്ലോകം ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം നയൻറ്റി സെവൻത് ഡേ ടുഡേ എയ്റ്റീൻ ശ്ലോക ഓഫ് സെക്കൻഡ് ചാപ്റ്റർ ഓ ഡീറ്റെയിൽസ് പ്ലീസ് സീ ചെയ്ത ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം തൊണ്ണൂറ്റി ഏഴാം ദിവസം ഇന്ന് രണ്ടാം അധ്യായത്തിലെ പതിനെട്ടാമത്തെ ശ്ലോകം ॐ नमो भगवती वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः हरिश्रीगणपदये नमः अविघ्नमस्तु श्रीगुरुभ्यो नमः ॐ तत्सत् कृष्णं नारायणं वन्दे कृष्णं वन्दे व्रजप्रियं കൃഷ്ണം കൃഷ്ണം വന്ദേ കൃഷ്ണന്തായ പരേമാനന്ദനാഥനായ് അദ്വൈതദീപമായി മോക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരദീയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദതമാറ്റണം ഓം തത്സത് സത് ശ്രീമത് മഹാഭാഗവത മഹാത്മ്യം രണ്ടാം അധ്യായത്തിലെ पदनेटामते श्लोकं न तभोभिर्नभेदैश्च न ज्ञानेनाभिकर्मणा हरिर्हि साध्यते भक्त्या प्रमाणं तत्र गोपिका नत्तभोभिर्नभेदैश्च न ज्ञानेनाभिकर्मणा हरिर्हि साध्यते भक्त्या प्रमाणं तत्र गोपिका ॐ तत्सत् ശ്രീനാരദർ തുടർന്ന് ഭക്തിദേവിയുടെ ഭക്തിയുടെ മഹത്വം ഭക്തി ദേവിക്ക് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് എത്ര വലിയ തപസ് ചെയ്താലും പഞ്ചാഗ്നിമജ്ഞത്തിൽ നിന്ന് ചെയ്ത തപസ് ചെയ്താൽ പോലും അങ്ങനെ തന്നെ ഋഗ്വാദികളായ വേദങ്ങൾ വളരെയേറെ നന്നായി അഭ്യസിച്ചതുകൊണ്ടോ വേദാന്തവാക്യ വിചാരം ജ്ഞാനം ചെയ്യുകയോ ജ്ഞാനം കൊണ്ടോ ശ്രൗത സ്മാർത്ത കർമാനുഷ്ഠാനങ്ങൾ കൊണ്ടോ സർവവ്യാപനായ ഹരിയെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല ആ ഹരിയെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഭക്തി ഭക്തി മാത്രമേ സാധിക്കുകയുള്ളൂ ഭക്തിക്ക് മാത്രമേ ആ ഭഗവാനെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ ആ ഭക്തി ഒന്നുകൊണ്ട് മാത്രം ഭഗവാനെ പ്രസാദിപ്പിക്കുകയും ചെയ്യാം അതിന് തപസോ ജ്ഞാനമോ വേദാധ്യയനമോ മറ്റുള്ള കർമ്മങ്ങളോ ജ്ഞാനങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല ഇതിന് വൃന്ദാവനത്തിലുള്ള ഗോപികമാർ തന്നെ പ്രമാണം എന്ന് പറയുകയാണ് പ്രമാണം തത്ര ഗോപിക ഗോപികമാർ ഈ ഭക്തി കൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിക്കാൻ സാധിക്കും ഭക്തി ഒന്ന് കൊണ്ട് മാത്രമേ ഭഗവാനെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ എന്നതിന് പ്രമാണം അതായത് ഉദാഹരണമായിട്ട് ഗോപികമാരെ തന്നെ നമുക്ക് എടുക്കാം വൃന്ദാവനത്തിൽ ഇപ്പോൾ ഭക്തിദേവി ദേവി വൃന്ദാവനത്തിലാണുള്ളത് വൃന്ദാവനത്തിൽ വെച്ച് തന്നെയാണ് ശ്രീനാരദരും ഭക്തിദേവിയും തമ്മിലുള്ള ഈ സംഭാഷണം നടക്കുന്നത് അതുകൊണ്ട് ഭഗവാനോട് നാരദർ നാരദർ പറയുകയാണ് ഭഗവാനോട് ചേരണമെങ്കിൽ ഭഗവാൻ പ്രസാദിക്കണമെങ്കിൽ നമുക്ക് ഭക്തിയൊന്നു മാത്രം മതി അതിന് ഇവിടെയുള്ള ഈ ഗോപികമാർ തന്നെയാണ് പ്രമാണമെന്ന് ശ്ലോകം ഒരിക്കൽ കൂടി ഹരിർഹി പ്രമാണം തത്ര സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് ഹാവ് എ വെരി വെരി നൈസ് ഡേ